37 വർഷങ്ങളായി ബാംഗ്ലൂരിൽ നിന്നും കാൽനടയായി ശബരി ഗിരിവാസനെ കണ്ടുവണങ്ങാൻ എത്തുന്ന ഗുരുസ്വാമി ഇപ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല. ബാംഗ്ലൂരു ശ്രീരാമപുരം സ്വദേശി 83 വയസ്സുള്ള മദൻ ഗോപാൽസ്വാമിയാണ് ഈ ഭക്തൻ. തന്റെ കാൽനടയാത്രയിൽ ദേശീയ പതാകയും സമാധാനത്തിന്റെ ധവള പതാകയുമായി കിലോമീറ്ററുകളോളം താണ്ടി തിങ്കളാഴ്ച രാത്രി സന്നിധാനത്തെത്തി അയ്യനെ കണ്ടുവണങ്ങി. ശബരിമലയിൽ 54 വർഷമായി ദർശനം നടത്തി വരുന്നതായി അദ്ദേഹം പറഞ്ഞു. 37 ഇയർസ് ഐ ആം വാക്കിംഗ് എവരിതിങ് ശബരിമല അയ്യപ്പൻ എവരി ഡേ ഐ ആം പൂജ പണ്ടത് എവരി ഡേ പൂജ പണ്ടത് ഞാൻ അയ്യപ്പ താ എനിക്ക് മുഖ്യം അയ്യപ്പ താ എന്നെ പൈ വാക്ക് പണിട്ട് കൊടുക്കുറാങ്ക അയ്യപ്പ താ എനിക്ക് എല്ലാ റൂട്ട് ഇപ്പടി പോ ഇപ്പടി പോട്ട് അയ്യപ്പ താ അനുപ്പറാറു അവർ താ എനിക്ക് മെയിൻ അയ്യപ്പ താ ബൈ വാക്ക് മെയിൻ അയ്യപ്പ ബൈ വാക്ക് ബാംഗ്ലൂരിൽ നിന്നും കാൽനടയായി സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നത് ഭഗവത് കടാക്ഷമാണെന്ന് മദൻ ഗോപാൽസ്വാമി വിശ്വസിക്കുന്നു. ഇത്തവണ ബാംഗ്ലൂരിൽ നിന്നും സന്നിധാനം വരെ കാൽനടയായി എത്താൻ 28 ദിവസമെടുത്തു. ദിവസവും 55 മുതൽ 65 കിലോമീറ്റർ ദൂരം കാൽനടയായി താണ്ടിയാണ് അദ്ദേഹം സന്നിധാനത്തെത്തിയത്. താൻ ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ളതിന്റെ സർട്ടിഫിക്കറ്റും തന്റെ പക്കലുള്ളതായി അദ്ദേഹം പറഞ്ഞു. ബാംഗ്ലൂരു സ്വദേശിയായ 73 വയസ്സുള്ള നിർമ്മൽ ഗോപാലാണ് ഭാര്യ. 3 മക്കളടങ്ങുന്നതാണ് കുടുംബം. കഴിയുന്നത്ര കാലം കാൽനടയായി ദർശനം തുടരണമെന്നാണ് ആഗ്രഹമെന്ന് മദൻ ഗോപാൽസ്വാമി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അവൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നല്ലതല്ലേ? ഇതെങ്ങനെയുണ്ട്? എന്റെ വിശ്വാസം എപ്പോഴും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വലാഞ്ചേരി, ഒറ്റപ്പാലം, ചെറുപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.